ജീവിതത്തിൻ്റെ വഴിമുട്ടുമ്പോൾ പലരും പലതും ചിന്തിക്കാറുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോൾ ആ സ്ത്രീ ഒരു വീടിനകത്ത് ഒതുങ്ങി ജീവിക്കാറാണ്. പക്ഷേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വെച്ച കാലുകളൊക്കെ വിജയത്തിലേക്ക് നയിച്ച, തൻ്റെ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വിജയകിരീടം ചൂടിച്ച പ്രിയപ്പെട്ട ഷഹനാവി, ഷഹനത്തയുടെ ജീവിതകഥയിലൂടെ ഒരു സഞ്ചാരമാണ് അല്പസമയം. എങ്ങനെയാണ് ഷഹനത്ത കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഈ സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തത് കാണാം നമുക്ക്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്താണ് ഷഹനത്തയുടെ പഴയ ഓർമ്മകൾ? എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് ഷഹനത്ത എത്തിയത്? ജീവിതത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കുഴിഞ്ഞു പോയതാണോ? അതിനുശേഷമാണ് ഇങ്ങനെയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാല് ഹസ്ബൻഡിന്റെ മരണശേഷം മരണശേഷമാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കണം, നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, അവരെയും കൂടി ജീവിക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത. പിന്നെ ഹസ്ബൻഡ് ഇട്ട് പോകുമ്പോൾ തന്നെ നമുക്കായിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷോപ്പ് നടത്തിക്കൊണ്ട് പോവുക, പിന്നെ നമുക്ക് എന്താ അദ്ദേഹം എന്താ ചെയ്തത് അതൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളിപ്പോ നമ്മളെ വീട്ടിലേക്ക് വന്നാല് അന്ന് നടന്ന കാര്യങ്ങൾ വരെ, സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ വരെ നമ്മളോട് വന്ന് ഷെയർ ചെയ്യും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നമുക്ക് അതുപോലെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതൊരു ഫസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞത് അത് വലിയൊരു ആശ്വാസമാണ്. പിന്നീട് അത് നമ്മുടെ ജീവിത മാർഗമായിട്ട് മാറി. അത് പിന്നെ നമുക്കൊരു നിലനിൽപ്പ് തന്നെ അതിനോട് വേണ്ടി, പിന്നെ അത് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അത് അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ആ ഒരു ഫൈറ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനെ നമ്മൾ അതേ രൂപത്തിൽ തന്നെ കാണുന്നത്. റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിന്റെ വലിയൊരു ഘടകം. അത് എടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. ഹസ്ബൻഡ് മരണപ്പെട്ടു, ആ ഒരു പെട്ടെന്നുള്ള ഒരു കട വാങ്ങിയിട്ട് അത് എങ്ങനെയായിരുന്നു അവര് മരണം സംഭവിച്ചത്? നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയല്ല സംഭവിച്ചത്. നമ്മളന്ന് നാളെ പെരുന്നാളിന്റെ ഒരുക്കങ്ങളാണ് നടന്നിരുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന വീടും ഞങ്ങളും മക്കളും എല്ലാം അന്ന് പോണ അന്ന് വരെ ഇനി എന്താ വേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. പുതിയൊരു ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ട്, ഇനി എന്തെങ്കിലും വേണ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോഴൊക്കെ നമ്മളെല്ലാം സെറ്റാക്കിയ കാരണം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ തോന്നുന്നത് ആ ചോദ്യത്തിന് എനിക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയാമെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ എന്താ പറയാ, നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമല്ലേ അത്. ഇപ്പൊ ആലോചിക്കുമ്പോ എന്താ പറയാ, നമുക്കൊന്നുമില്ല, ഒരു ശൂന്യത പോലെ തോന്നും. ആ ഒരു വിടവാങ്ങിന് ശേഷം ഇത്രയൊരു ധൈര്യം എങ്ങനെയാണ് ഷഹനത്തയെ കിട്ടിയത്? അല്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞു തന്നിരുന്ന ആ ഒരു സ്ഥാപനത്തിലെ കുറച്ച് ഓർമ്മകൾ, അല്ലെങ്കിൽ അവിടുന്ന് അറിഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടിരുന്നത്? ഒരു പുറംലോകത്തേക്ക് ഇറങ്ങുകയാണ്, എന്താണ് സമൂഹം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബിസിനസ് എന്നുള്ളതൊന്നും അറിയാത്തൊരു സാഹചര്യമാണ്. അതിൽ നിന്നാണ് ഇന്ന് ഈ ഒരു കാണുന്ന നിലയിലേക്ക്. നമുക്കൊന്നും അറിഞ്ഞിരുന്നില്ല ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ, നമുക്കൊന്നും അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളും അല്ലാതെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മളവിടെ പോയപ്പോഴാണ് അതൊരു ചില്ലറ കാര്യമില്ലാന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഒപ്റ്റിക്കൽസ് ആണ് ഹസ്ബൻഡ് നടത്തിയിരുന്നത്. പിന്നീട് അത് എനിക്ക് ഒരു സത്യം പറഞ്ഞൊരു കസ്റ്റമർ വരുന്ന സമയത്ത് എനിക്ക് ഭയമായിരുന്നു. എന്താ ഞാൻ അവരോട് പറയാ, എങ്ങനെ ഞാൻ സംസാരിക്കുക എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ
തുടങ്ങിയത്. അപ്പൊ ആ പഠനത്തിലൂടെയാണ് ഇങ്ങനെ നമുക്ക് ഒരു മറ്റുള്ള കടകൾ പോലെയല്ല ഇത്, നമ്മൾ അവർ വന്നാല് അവരുടെ കാര്യങ്ങൾ ശരിക്കും നോക്കിയിട്ട് വേണം ചെയ്യാം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് മുന്നോട്ട് പോവാൻ, ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് മുന്നോട്ട് പോവാ എന്നുള്ളത്. പിന്നെ ഓരോ മക്കൾ നമ്മുടെ മുന്നിൽ നിന്നാൽ അത് മാത്രല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ ഒക്കെ ചെറുതായിരുന്നു. അപ്പൊ അവരെ നോക്കല് ഒക്കെ ഒരു ആ കാലഘട്ടം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര റിസ്ക് ആണ്. എനിക്ക് അറിയില്ലായിരുന്നു ഞാനിത് റിസ്ക്കാണ് ചെയ്യണത്, എന്താ ചെയ്യണത് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ചെയ്യണമായിരുന്നു, എനിക്ക് ജീവിക്കണമായിരുന്നു, എനിക്ക് നിലനിൽപ്പ് വേണമായിരുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ ഞാൻ അതൊക്കെ ഏറ്റെടുത്ത്, എന്ത് സംഭവിച്ചാലും പിന്മാറില്ല എന്നുള്ള ഒരു മനോഭാവം, ആ ഒരു ധൈര്യം, അത് തന്നെയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ഇതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മൾ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോ പിന്നെ നമുക്കറിയില്ല നമുക്ക് എവിടുന്ന സഹായം കിട്ടുക, ചിലപ്പോ പ്രതീക്ഷിച്ച ആളിൽ നിന്നല്ല നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടാവും അതിന്റെ പിന്നിൽ, പിന്നെ നമ്മളുടെ ഒരു ആത്മധൈര്യം, പിന്നെ അതിന്റെ കൂടെ ദൈവത്തിന്റെ അനുഗ്രഹം കൂട്ടിക്കൊണ്ടാണ് ഇന്ന് വരെ ഇതേവരെ നമ്മളെ നിലനിൽപ്പുണ്ടായിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞു എത്രാമത്തെ വർഷത്തിലാണ്? 12-ാമത്തെ വർഷത്തിലാണ്. അതിനുശേഷം 3 മക്കളെ വളർത്തി വലുതാക്കി അവരെ പഠിപ്പും കാര്യങ്ങളും ഈ ഒരു ധൈര്യത്തിന് കുടുംബക്കാരാണെങ്കിലും ഒക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ബിസിനസ് രംഗത്ത് ക്ഷണത്തപ്പം 3-ാമത്തെ ഒരു സ്ഥാപനം കൂടി തുറക്കാൻ പോകുന്നത് വലിയ സന്തോഷം. അതിന്റെ പുറകില് ഇപ്പൊ 1 നിന്നിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു, അതിനുശേഷം 2-3-ാമത്തേരി കടക്കുമ്പോൾ പഴയ തുടക്കത്തിലെ ഓർമ്മകള്, ഈ ഒരു ഒരിക്കലും ജീവിതത്തിലെ എന്താ പറയാ, നമ്മൾ സ്വപ്നം കാണാത്തൊരു സംഭവമാണ്. നമ്മള് പിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യരുത്, അത് കഴിഞ്ഞാൽ എന്ത്, ഇത് കഴിഞ്ഞാൽ ഇനി എന്താണ് എന്നുള്ളൊരു പ്ലാനിങ് വെറുതെ മനസ്സിലിങ്ങനെ വരുവായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശ്രമം ഇത് പോരാ. നമ്മള് ഇപ്പൊ ട്രാവൽ ചെയ്യും, ഇപ്പൊ ഞാൻ പർച്ചേസിംഗ് ഒക്കെ ബോംബെ ചെന്നൈ ഡൽഹി ഇങ്ങനെ പോവാറുണ്ട്. അപ്പൊ ഇങ്ങനെ പർച്ചേസിങ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിങ്ങനെ പോരാ, ഇതൊന്നുകൂടി വേണം, ഇനി ഒന്നുകൂടി നന്നാക്കണം എന്നുള്ള ആ ഒരു തോട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള യാത്രകളിൽ നിന്നാണ്. ധൈര്യം വന്നിട്ടുള്ളതല്ല, അനുഗ്രഹം തന്നെ ആയിരിക്കും, അല്ലാതെ എങ്ങനെ ഇങ്ങനെ വരുന്നില്ല. പിന്നെ ഒക്കെ ചെറിയ മക്കളാണ്, അതിന്റെ ഇടയിൽ നിന്ന് ബിസിനസ്സിനെ ഇങ്ങനെ പടുത്തി ഉയർത്താൻ പറ്റുന്ന ഒരു ധൈര്യം. കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ താങ്ങാൻ ഒരാള് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതിനിടയിൽ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കണ്ട് ഉയർന്നു പോവുകയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മള് നമുക്കൊരു കാര്യം എന്ത് വന്നാലും നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്കറിയില്ല ഫസ്റ്റ് എന്താണെന്ന് അറിയില്ല, അപ്പൊ അതിനെ കുറിച്ചിട്ട് പഠിക്കുക. പലരും നമ്മളെ പിന്നെ പുറകോട്ട് വലിക്കും, അങ്ങനെ കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറെ നെഗറ്റീവ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് അതൊരു സ്ത്രീ എന്ന നിലപാടാണ്, ഒരു സ്ത്രീയാണ്, പിന്നെ അത് അവള് അങ്ങനെ ചെയ്താൽ വിജയിക്കില്ല എന്നുള്ളൊരു നിലപാടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മളെ സമൂഹത്തിലാണ്. മനസ്സിലൊരു ഭയം ഉണ്ടായിരിക്കും, അതെ അതെ. പക്ഷെ നമ്മുടെ മനസ്സിൽ അതല്ലായിരുന്നു, നമുക്ക് അങ്ങനെ ആയാൽ പറ്റില്ല എന്നുള്ളത്. നമുക്ക് വീട്ടിലിരിക്കാൻ നമുക്ക് പഴുക്കഴിയുന്നില്ല, നമ്മളൊരാൾ കൊണ്ടുതരുന്നത് വാങ്ങാനല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ അത് അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ പല എതിർപ്പുകൾ വരുമ്പോ ശരിക്കും പറഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുക. ഇപ്പൊ ഒരു ഷോപ്പ് കഴിഞ്ഞ് 2-ാമത്തെ ഷോപ്പ് കഴിഞ്ഞ് ഇന്നെ താങ്ങാൻ പറ്റുമോ എന്നുള്ള ചോദിക്കുമ്പോഴും എന്തുകൊണ്ട് പറ്റിക്കൂടാ. അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത അപ്പൊ എനിക്ക് വരും. നമ്മൾ ചിന്തിക്കുന്നതാണ് ആ ഒരു ഇതില് വന്നതായിരിക്കും ഇങ്ങനൊക്കെ, അങ്ങനെ ആകാനാണ് സാധ്യത. നമ്മൾ പറ്റില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ഇവരെന്താണ് പേടിക്കുന്നത്, നമ്മൾ ആ ഒരു ഭയത്തെ നമ്മൾ ഇല്ലാതാക്കുക. അവരുടെ മനസ്സിലുള്ള ഭയം നമ്മളില്ല, നമുക്ക് ധൈര്യം തരും. ആ അതെ അതെ, അവര് നമ്മളെ ഭയപ്പെടുത്തുമ്പോ നമ്മളൊന്നുകൂടെ അത് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭയത്തെ നമ്മൾ കൂടുതലായി പഠിക്കും. ഇപ്പൊ ഞാൻ തന്നെ ബോംബെയിൽ പോവുക, അതിനൊക്കെ ഭയങ്കര എതിർപ്പുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എതിർക്കേണ്ട കാര്യങ്ങളില്ല എന്നാണ് നമ്മൾ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഗുണമാണ് ചെയ്യുന്നത്, അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മക്കളൊക്കെ നല്ല സപ്പോർട്ടാ, മക്കള് അതൊരു വലിയൊരു ഭാഗ്യമാണ് അവര് നമുക്ക് തരുന്ന സപ്പോർട്ട്.
രണ്ട് പെണ്ണും ഒരാണുമെന്ന്. മൂത്ത മോളിപ്പോ ബി എസ് സി എം എൽ ടി കഴിഞ്ഞ് എം എൽ ടിക്ക് പഠിക്കുന്ന സെക്കൻഡ് ഇയർ ആയിട്ടുള്ളു. രണ്ടാമത്തെ മോള് പ്ലസ് വണ്ണിനാണ് അൻസാറിൽ. മോന് ആറാം ക്ലാസ്സിലാണ് അൻസാറിൽ. അവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാ തരുന്നത്. ബിസിനസ് ആണെങ്കിലും ഏതൊരംഗത്താണ് ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ പേയിങ് ഗസ്റ്റ് സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ അതുപോലും നമുക്ക് നല്ല നല്ല സപ്പോർട്ടാ അവര് നമുക്ക് തരുന്നത്. നമുക്കത് വീട്ടിലേക്ക് ഇല്ല അവര് നമ്മളൊന്നും കൂടി ഞാൻ തളർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അവര് നമ്മളെ ഉമ്മ തളർന്നിരിക്കല്ലോ, ഉമ്മ അങ്ങനെയല്ലല്ലോ, ഉമ്മ അങ്ങനെ ചിന്തിക്കുക, ഉമ്മ അങ്ങനെ ചിന്തിക്കുക എന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അവരോടും പറയാറുണ്ട് നമ്മളെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് സംസാരിക്കുമ്പോ നമുക്ക് വരുന്ന സന്ദർഭം വന്നാ അവര് നമ്മളെ അങ്ങോട്ട്, അതൊക്കെ നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇനി പഴയ ഒരു തളർച്ചയിലേക്ക് ഷേന എന്ന് പറയുന്ന പഴയ 12 വർഷത്തിൽ നിന്ന് ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ ഒരു പാതി കൊഴിഞ്ഞു പോയ ആ ഒരു കാലത്തേക്ക് ഇനി തിരിച്ചു പോയില്ല എന്നുള്ള ഒരു പിടിവാശിയുണ്ട്. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകരുതല്ലോ. കാരണം പറഞ്ഞ പോലെ ഒരുപാട് ആളുകള് എന്താ പറയാ തടയിടാൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നാണ് സംസാരിച്ചെന്ന് മനസ്സിലായത്. അതിപ്പോഴും ഉണ്ടാവും. അത് എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ആദ്യം പിന്നെ അത് ഇപ്പൊ മൂന്നാമതൊരു ഷോപ്പ് ഇടുന്നുണ്ട്. അപ്പൊ അതിനും അത് എല്ലാം കൂടി അവൾക്ക് അവർക്ക് പേടിയായിരിക്കാം. ഒന്നാമത് അവർ എല്ലാം കൂടി നോക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം അതിന്റെ പിന്നിലുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, നമുക്കത് നടത്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളില്ല. പേടിയാണോ അതോ ഷെഹന ഇനിയും വളർന്നു വലുതായി ഞങ്ങളെ ഞങ്ങളെയൊക്കെ മേലെ വളർന്നു പന്തിരിക്കുമെന്നുള്ളൊരു അങ്ങനെ അറിയില്ല, നമ്മളതിനെ അങ്ങനെ കാണുന്നില്ല. ഭയം എന്താണെന്നറിയില്ല, നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ആ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല. നമ്മൾ ചെയ്യാവുന്ന വർക്കുകൾ എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യാനുള്ളത്, അതില് ഫോക്കസ് ചെയ്യുക. കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കിയിരുന്നാൽ ഒരിക്കലും ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തില്ലായിരുന്നു. അപ്പോ ആ ഇനി ആ ഒരു ബാക്കിലേക്ക് പോവാൻ താല്പര്യമില്ലാത്ത കാരണം നമ്മൾ അത്രയും ഒരു വിഷയത്തിലേക്ക് കടക്കാറില്ല. നമ്മളത് സത്യസന്ധമായ റൂട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഒരു വഴി നമ്മളെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത് തന്നെ. ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു എത്ര സമയത്തിന് ശേഷമാണ് ആ ഒരു സ്ഥാപനം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോയത്? ഞാൻ നമ്മുടെ മതത്തിൽ പറയുന്നുണ്ടല്ലോ 4 മാസം 10 ദിവസം ഇദ്ദ കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഷോപ്പിലേക്ക് വരാൻ തുടങ്ങി. കാരണം നമുക്ക് ഒന്നാമത് വീട്ടിലിരിക്കും. നമ്മളാ സത്യം പറഞ്ഞാല് ആ ഇദ്ദ കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്കൊരു ധൈര്യം തന്നിട്ടുണ്ട്. നമ്മള് പിന്നെ നമ്മളെ മത ഇതിൽ തന്നെ ഖുറാനിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിജാബിയുടെ ഒക്കെ കച്ചവടം, അതൊക്കെ നമ്മളെ വളരെയധികം ഇൻസ്പയർഡ് ആക്കിയിട്ടുണ്ട്. അവരൊക്കെ കച്ചവടം ചെയ്തിട്ട് വന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അതുപോലെ തന്നെയല്ലേ നമ്മളും വളരേണ്ടത്. അത് നമുക്ക് നല്ലൊരു ആത്മധൈര്യം നമുക്ക് തോന്നുന്നത്. പലരും തളർത്തുമ്പോ പോലും ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയാറ്, അവരൊക്കെ കച്ചവടം ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അന്ന് ആ ഒരു സമയത്ത് പെട്ടെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ദൈവത്തിന്റെ രീതി ആയിരിക്കാം, വീണ്ടും എന്റെ കൈകളിലേക്ക് തന്നെ വരണം എന്നുള്ളത്. കാരണം നമുക്ക് അന്ന് നമുക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയാത്ത ഒരു സമയത്ത് അങ്ങനെ പല തീരുമാനങ്ങൾ നടക്കുമ്പോൾ പോലും അത് നമ്മുടെ കയ്യിലേക്ക് വരണം എന്നുള്ളത് ഞാൻ ഇപ്പോഴും അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും എന്റെ സ്റ്റാഫായിട്ട് സംസാരിക്കാറുണ്ട്, ഇങ്ങനൊക്കെ ആയിത്തീരണം എന്നുള്ളത് ഒരു ദൈവത്തിന്റെ ഒരു വിധി ആയിരിക്കണം. കല്യാണം കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം നഷ്ടപ്പെട്ടു, അതിനുശേഷം ലൈസൻസ് പാസ്സായി, എനക്ക് ഒരു കഥയാണ്. 5 വർഷം 5 പ്രാവശ്യം പൊട്ടിയിട്ട് 6ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ലൈസൻസ് തന്നെ കിട്ടിയത്. എന്നിരുന്നാ പോലും തളർന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് നിയമ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പക്ഷെ ഒരു പെട്ടെന്ന് ഇറങ്ങി ചെല്ലുന്ന ഒരു സാഹചര്യം, ഈ ഒരു ധൈര്യം തന്നെയാണ് അതൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ വരെയാണ്. നമുക്കത് ഡ്രൈവിങ് കിട്ടേ തീരൂ എന്ന് നമുക്ക് വരുമ്പോ നമ്മൾ അതിലേക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. അപ്പൊ അതിലെ ഒരു പ്രാവശ്യം തോറ്റാ പിന്നെയും പഠിക്കുക പിന്നെ കുറെ കളിയാക്കലുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ നേടിയെടുത്തേ പറ്റൂ എന്ന് വരുമ്പോ നമ്മൾ അതൊക്കെ ചെയ്യും. അതാണ് കുറെ വർഷക്കാലമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മക്കളും ബിസിനസ് ഇങ്ങനെ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു പുതിയ ജീവിതത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആലോചന
മനസ്സിൽ നമ്മള് വീട്ടില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിവാഹം കഴിച്ചാല് നമ്മള് വീട്ടിലെ എല്ലാവരും കൂടി നമ്മളോട് ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ താല്പര്യം വിവാഹം വേണം എന്നുള്ളതാണ്. കാരണം സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ഈ ഒരു കാര്യത്തെ വേവികലമാക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഒരു വിധവനെ കല്യാണം കഴിക്കുമ്പോ എന്തിനാ വീട്, വീടുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉള്ള ഒരാളിന് എന്തിനാണ് ഇനിയൊരു പുനർവിവാഹം എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ എന്തുകൊണ്ട് നമുക്കൊരു വിവാഹം ചെയ്തുകൂടാ എന്ന് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളത് വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ഡിലേ വരാൻ എന്തെങ്കിലും സാഹചര്യം, അതോ അതിനെ കുറിച്ചിട്ട് വീണ്ടും മനസ്സിലുള്ള ആഗ്രഹം പുറത്തുള്ള ആരെങ്കിലും കൂട്ടുകാരോട് പറഞ്ഞു പറഞ്ഞു അത്രയ്ക്കും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പറ്റ്? ഡിലേ വരാ എന്നുള്ളതല്ല, നമ്മളെപ്പോഴും ഇപ്പൊ ഞാൻ മക്കളോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ മക്കളൊക്കെ പറയാറുള്ള എന്താ വെച്ചാ, ഉമ്മ ഒരു ഇതായിട്ട് നിക്കണം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഉമ്മ അങ്ങനെ ആയിട്ട് മതി, ഉമ്മ ഒരു കല്യാണം കഴിക്കില്ല. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, അവര് നമ്മളുടെ കാര്യങ്ങളിലൊന്നും അവരൊന്നും ഒരു എതിർപ്പും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ മക്കളോടൊക്കെ സംസാരിക്കുമ്പോ മക്കളൊക്കെ പറയാറ്, ഉമ്മ പിന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഉമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ആ ഒരു ആശയത്തെ ഞാൻ ശരിക്കും മക്കളിൽ നിന്നൊക്കെ കേട്ടപ്പോ പിന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ നല്ലത് വന്നാല് നമ്മൾ അങ്ങനെ നോക്കും. ഇപ്പൊ ബിസിനസ് നടക്കുന്നുണ്ട്, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ വിജയിച്ച് മുന്നേറിയ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. പൊതു രംഗത്ത് പല വേദികളിലും കാണാറുണ്ട്, ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ പൊതു രംഗത്ത്? നമ്മുടെ പാലിയേറ്റീവ് വളണ്ടിയറാണ്. പിന്നെ അതുപോലെ തന്നെ വ്യാപാര വ്യവസായത്തില് വനിതാ വിംഗിന് പ്രസിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ചങ്ങരംകുളം യൂണിറ്റിലുണ്ട്, നമ്മുടെ വരമംഗലത്ത് ഒരു ഷോപ്പുണ്ട്, അവിടുത്തെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ പാലിയേറ്റീവിലാണ് ഇപ്പൊ പോവാറ്. അതെല്ലാ മാസം ഒരിക്കൽ പോവുക എന്നുള്ളത് ഒരു നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് PCWF പോലുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ കാര്യങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നിർബന്ധമായിട്ടും അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ തുടങ്ങി വെച്ച സംഭവം ഉണ്ടായിരുന്നു, സ്ത്രീ എന്ന നിലയിൽ എല്ലാ രംഗത്തേക്കും കടന്നു ചെല്ലുമ്പോൾ നേരത്തെ കഥ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ അതിജീവിച്ചിട്ടാണ് വരുന്നത്. ഈ പൊതുരംഗത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? അതിനൊക്കെ മെയിൻ തരണം ചെയ്തിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതോ ഇല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അത് ഉണ്ടായിരുന്ന ഒരു അവസരങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ അവർക്കും അറിയുന്നുണ്ടാവും നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ തീരുമാനങ്ങളിൽ കൂടെ പോണതെന്ന കാരണം അപ്പൊ നമ്മളോട് ആരും ഒന്നും പറയാറില്ല. നമ്മൾ ചെയ്യുന്നതും അവർ കാണുന്നുണ്ടല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ശരി എന്നുള്ളത് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ തുടക്കത്തിൽ പറഞ്ഞവർ ഇപ്പം അവനും പറയും. അതെ അതെ, തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോ പോകുന്നു പർച്ചേസിങ്ങിന്. അതൊക്കെ ഇപ്പൊ എന്റെ ഒരു റൊട്ടീൻ പോലെ ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പോകുന്നു, ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ റൊട്ടീൻ ഇപ്പൊ ഞാൻ തന്നെയാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിലിപ്പോ തടസ്സങ്ങളൊന്നുമില്ല, അങ്ങനെ സന്തോഷമായിട്ട്. ഇപ്പം 2 ദിവസം മുമ്പ് ഇപ്പൊ മോളടുത്ത് പോയിരുന്നു, മംഗലാപുരത്ത് പോയി, മക്കളൊക്കെ ആയിട്ട് പോയത്. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെയാണ് പോണത്, ഞാനും മക്കളും മാത്രം അടങ്ങുന്ന ഒരു സംഘം അങ്ങോട്ട് പോവുകയാണ്. മോളടുത്തിട്ട് ഇതാ വരികയാണ്, നാളെ വരികയാണ് എന്നൊരു പറഞ്ഞ് പോവുകയാണ്. അപ്പൊ അതിപ്പോ നമ്മളെ അണ്ടറിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മക്കളുടെ വിവാഹങ്ങളൊക്കെ ആയി കഴിഞ്ഞാല് ഈ ഒറ്റതയാൻ തടി എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ജീവിതത്തിന്റെ എല്ലാം തരണം ചെയ്തിട്ട് ഇന്ന് വരെ എത്തിയിട്ടുണ്ട്, അതും അങ്ങനെ തന്നെ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതെ, തീർച്ചയായിട്ടും അതും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ജീവിതത്തിന്റെ എല്ലാവിധ മുന്നോട്ടുള്ള യാത്രക്ക് സർവശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ പങ്കുവച്ചതും ജീവിതത്തിലെ അനുഭവിച്ച കഥകള് ജീവിതമാണ്, പക്ഷെ അത് കഥ കേൾക്കുന്നവർക്ക് അതൊരു കഥയാണ്, പക്ഷെ അനുഭവിച്ചു തീർത്തതാണ്. ഒരു പെണ്ണ്
ഇന്ന് നിനക്കൊരു പെണ്ണായി മാറിയെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരുപാട് കഥന കഥകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ജീവിതത്തിൽ കടന്നു വന്ന ഒരാള് ഇടക്കാലത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങോട്ട് പോയി, പിന്നെ ആള് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഒരു വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് തിരിച്ചു വരാത്ത ഒരു മുഖം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇന്ന് ഷഹന എന്ന് പറയുന്ന ഈ പ്രദേശത്തുകാർക്കൊക്കെ അറിയാവുന്ന ഒരു പെണ്ണായി മാറിയത്. ജീവിതത്തിലെല്ലാ തരണങ്ങളും ചെയ്ത് മൂന്ന് മക്കളെ വളർത്തി ഇന്ന് മൂന്നാമത്തെ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി പൊതുസമൂഹത്തിൽ ആർജവത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണ്. ഏതായാലും ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനവും പ്രേരണയാണ്. കാരണം എന്തും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ അതിൻ്റെ നെഗറ്റീവ്സിനെ അല്ല നമ്മൾ അറി ചിന്തിക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരു കാര്യം എന്ത്, ഇപ്പൊ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു ഒരു ബിസിനസ് രംഗത്തൊക്കെ ആയിക്കോട്ടെ, എന്ത് കാര്യത്തേക്കാണെങ്കിലും നമ്മളെ ഭയപ്പെടുത്താൻ ആളുകൾക്ക് കുറച്ച് ഉത്സാഹം കൂടുതലാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കാര്യം തന്നെ, എന്റെ കാര്യമായിട്ടല്ല, പല ചില പുരുഷന്മാരൊക്കെ പറയാം അത് ചെയ്താൽ എന്താകും, അത് വേണ്ടട്ടോ എന്ന് പറയുന്ന ആ ഒരു പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളായിട്ടുള്ള അനുഭവങ്ങൾ അറിയാലോ. അപ്പൊ അതില്ല, അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ആണിനോടും പെണ്ണിനോടും ഉണ്ട് സമൂഹത്തില്. അപ്പൊ അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് നമുക്കത് ഏത് രൂപത്തിലാണ്, അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് വീഴ്ചകൾ നമുക്ക് വരുന്നത് അവർക്ക് എങ്ങനെ വന്നു, അതെങ്ങനെ നമുക്ക് വരാതിരിക്കാം എന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ പഠിച്ചിട്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. ഇനിയിപ്പോ അഥവാ വീഴ്ചകൾ വന്നത് കൊണ്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് ഭാഗത്തുനിന്ന് അത് എങ്ങനെയാണെന്ന് സ്വയം കണ്ടെത്തിയിട്ട് നമുക്കതിനെ മുന്നേറാൻ സാധിക്കും. അപ്പൊ അതിന് നമുക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ സാധിക്കും അത്. പക്ഷെ നമ്മളുടെ ഒരു ഹാർഡ് വർക്ക്, അതിനോടുള്ള പിന്നെ ആ ഒരു നമ്മളെല്ലാം ഉണ്ടാക്കി അങ്ങനെ പോവല്ല. അതിനെപ്പോഴും ഇപ്പൊ ഉണ്ടാക്കാൻ എളുപ്പമാണ്, എന്തൊരു കാര്യങ്ങളാണെങ്കിലും അത് ഉണ്ടാക്കി കൊണ്ടുപോവാ എളുപ്പമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത്, ഇപ്പോ പിന്നെ ഒരു ഷോപ്പായിക്കോട്ടെ, രണ്ട് ഷോപ്പായിക്കോട്ടെ, മൂന്ന് ഷോപ്പായിക്കോട്ടെ പറയുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ അതിനെ നിലനിർത്തുക, അതെങ്ങനെയാണ് പിന്നെ ഭാവി ഇനി എങ്ങനെ നിലനിർത്തണം എന്നുള്ള ചിന്തയാണ് എനിക്ക് വരുന്നത്. അത് അതാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്, ആലോചിച്ചുകൊണ്ട് തിരി സേവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്. ഇത് എങ്ങനെ നിലനിർത്തത്, എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് എപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവാ എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഏതെങ്കിലും ഒരു സമയത്തും ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി രണ്ട് മൂന്ന് എത്തുമ്പോ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നാളെ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തിന് കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ സമയത്ത് കൂടെ താങ്ങാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? നമുക്ക് താങ്ങാൻ ആളില്ലായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് അത് വേണ്ട ഇത് വേണ്ട എന്നാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അതിലാണ്. അപ്പൊ നമുക്കപ്പം മനസ്സിലായി നമുക്ക് താങ്ങാൻ ആളില്ല എന്ന ആ ഒരു സത്യം നമുക്കറിയാം. പക്ഷെ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ നമുക്ക് പിന്നെ നമ്മളെ സഹായിക്കുന്ന ആരെങ്കിലും ഒക്കെ നമ്മൾ കണ്ടെത്തും, അത് നമ്മളെ അടുത്തേക്ക് വരും. അപ്പൊ അതിലൂടെ നമ്മൾ അങ്ങോട്ട് പോകും. ആ അതാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കുന്നതാവില്ല, പക്ഷെ വേറെ പലരും മറ്റു പലരും ചിലപ്പോൾ നമുക്ക് താങ്ങായിട്ട് തണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഇന്നതുപോലെ ചെയ്തോ ഇത് ഇന്നതുപോലെ ആക്കിക്കോ എന്ന് പറയാൻ നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. അത് നമുക്ക് വലിയൊരു ഗുണമാണ്, അത് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു തരണം, കുറെ പേര് പറഞ്ഞു തരണ്ട, പക്ഷെ ഒരാൾ പറഞ്ഞാൽ മതി, അത് നമുക്കൊരു ധൈര്യമാണ്. ഇപ്പൊ ഞാൻ ഈ സന്ദർഭത്തിലേക്ക് ഇറങ്ങുമ്പോ തന്നെ, ഈ ഷോപ്പിലോട്ട് ഇറങ്ങുക എന്നുള്ളപ്പോ തന്നെ, പിന്നെ ഇപ്പോഴും എന്റെ മൂത്ത ജ്യേഷ്ഠണ്ട്, ഹസ്ബൻഡിന്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അവൾക്ക് കഴിയും, അവൾക്കത് ചെയ്യാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അതെപ്പോഴും ഞാൻ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കും. അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു. മറ്റു പലതും ഞാൻ അവിടെ മായച്ചു കളഞ്ഞാലും ഇത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരാളുടെ വാക്ക് കിട്ടിയാൽ മതി നമുക്ക്, ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയാല് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ അങ്ങനെ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വാ തോരാതെ സംസാരിക്കുമ്പോഴും എന്റെ മുന്നിൽ ഈ ക്യാമറക്ക് മുന്നിൽ വരുമ്പോൾ
നല്ല കണ്ണുകളായിരുന്ന ഈ നിമിഷം ഇപ്പോൾ കണ്ണുകൾ കലങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പറകോട്ട് പോയാൽ പഴയ ഓർമ്മകളിലേക്ക് ഒരു നിമിഷം സഞ്ചരിച്ചപ്പോഴുള്ള അതങ്ങനെയാണ് സംഭവിക്കുക. പറകോട്ട് പോകും തോറും നമുക്ക് ആ ഒരു പിന്നെ അനുഭവിച്ചറിഞ്ഞതിന്റെ തീക്ഷ്ണത നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നീട് നമ്മളത് മറന്നു കളയും, പിന്നെ നമ്മൾ തിരക്കായി. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ പിന്നെ നമുക്ക് വീണ്ടും അതിങ്ങനെ വീണ്ടും അങ്ങോട്ട് വരും, അത് മനസ്സിലേക്ക്. പിന്നെ അത് അങ്ങോട്ട് മാറി പോകും. പഴയത് നമ്മളതിങ്ങനെ ആലോചിച്ചിട്ടല്ലല്ലോ, നമ്മുടെ മുന്നിലേക്ക്, നമ്മൾ ഓരോ ചുവടും വെക്കുന്നത് മുന്നിലേക്കല്ലേ. അപ്പൊ അത് അവിടെ അനുഭവങ്ങളായിട്ട് കിടന്നിട്ട് നമ്മൾ മുന്നിലേക്ക് ഓരോ ചുവട് വെക്കുക, അതാണല്ലോ ജീവിതം. ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ താങ്ങാൻ ഒരാള് കടന്നു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഉണ്ടായിരിക്കും. എവിടെയോ എഴുതി വെച്ചത് അല്ലേ? അതെ, എന്നെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് സ്ത്രീ അങ്ങനെ കല്യാണം കഴിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പൊ ആ ചിന്താഗതിയോട് എനിക്ക് എതിർപ്പാണ്. പിന്നെ എന്തുകൊണ്ട് ഇനി അവിടെ ഒരു പിന്നെ കല്യാണം കഴിക്കുന്നത് എന്തിനാ എന്നുള്ളൊരു ചോദ്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പലപ്പോഴും എന്നോട് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, നിനക്കൊരു വീടില്ലേ, നിനക്ക് ഷോപ്പില്ലേ, നിനക്ക് വരുമാനില്ലേ, പിന്നെ ഇനി എന്താണ് ഇനി എന്തിനാണ് ഒരു ജീവിതം എന്ന് എന്നോട് എന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അത് ഭയങ്കര ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ചോദിക്കാനുണ്ടായ ഒരു കാരണം. ആ നേരത്ത് ഒരു പുരുഷൻ ഒരു ഭാര്യയാണ് മരണപ്പെട്ടിട്ട്, ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമൂഹത്തിനും കുടുംബത്തിനും അവരെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ട്. പക്ഷെ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണത്. അപ്പൊ അത് ആ ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് ആണ് നമ്മൾ അങ്ങനെ അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇതിൽ എന്താണ് തെറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു തെറ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൽ തെറ്റെന്താന്നുള്ള പറഞ്ഞു തരണം. അപ്പൊ ഒരു തെറ്റാരും കാണുന്നില്ല, പക്ഷെ ചെയ്യാനൊട്ട് പാടില്ല. ആ ഒരു ചിന്താഗതിയെ മാറ്റണം എന്നുള്ളത് നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അതിനോട്. ഏതായാലും ജീവിതത്തിന്റെ എല്ലാ മൈനസുകളും പോസിറ്റീവാക്കി ഇന്ന് ഈ നിലയിൽ മൂന്ന് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി മൂന്നാമത്തെ ഒരു സ്ഥാപനത്തിലേക്ക് അടക്കുകയാണ്. എന്തായാലും പഴയ ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലുണ്ടെങ്കിലും മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു ആർജവമുണ്ട്. ആ ഒരു ആർജവത്തോട് കൂടിയാണ് ഇന്നും ശയനത്ത നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഓർമ്മകൾ ഉണ്ടെങ്കിൽ പോലും മക്കൾക്ക് ക്ഷേമത്താക്ക് ഒക്കെ വരും കാലങ്ങളിൽ താങ്ങും തണലും എന്നുള്ള മനസ്സിലെ സ്വപ്നം അത് പൂർണ്ണിയട്ടെ. കാരണം കല്യാണം കഴിഞ്ഞു 12-ാമത്തെ വർഷം ഒരു ഭാഗം ഇല്ലാതായി, എന്നിട്ടും തളരാതെ മൂന്ന് മക്കളെ, അന്നത്തെ മൂന്ന് പൊടി മക്കളെ ഇത്രയും വലുതാക്കി ഇന്നും അവർ പഠിപ്പും കാര്യങ്ങളുമായിട്ട് സമൂഹത്തിന് മുന്നിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടാതെ ആർജവത്തോടു കൂടി ജീവിക്കാൻ കാണിച്ച മനസ്സ്, അതാണ് ഈ വനിതയുടെ മുന്നോട്ടുള്ള യാത്ര. ഏതായാലും എല്ലാവിധ ആശംസകളും. ഇനിയും ജീവിതത്തിൽ തളരാതെ ആർജവത്തോടു കൂടി ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രാർത്ഥിക്കാം. താങ്ക് യു.